PSEasy Vibes in the Pudiri video like Ellavarkum Swagadam in the Ktet set psychology Kasamatan Yamanikina. The Kadinja was some HSA general paper in the class RB Kundun Varnapo. Chila allegal to the Chapo indicated in name set in the class in Daville, Yangale Marano in Urikelamilla, Ari Marnetilla, Ningaloke, Lexiati, Litichiranaman, Adia, Agrikin or Aranjan. About the Gundan Ningale, Urikelam Marnatla, Ningal Kula class Mundau. Pinurikai and Ningal Manslak ended the psychology in the Parayanad, HSA, Tet, Set, Net, the Noke Varanad, Egadesham, Ure, Theorigulum, Ure, Kiringulum, Tanayan. Chela category, psychology at a syllabus, Korsi with Yasa Pertikutunda, in the Vichigarinal. HSA എടുത്താലും കേറ്ററ്റ് എടുത്താലും സെറ്റ് എടുത്താലും ഒക്കെ ഇതിൻ്റെ ഒക്കെ സിലബസും സാധാരണ ചോദിച്ചു വരുന്ന തിയറികളൊക്കെ ഇതൊക്കെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് HSA ഇതും കേറ്ററ്റിൻ്റെയും സെറ്റിൻ്റെയും സൈക്കോളജി ക്ലാസ് വാച്ച് ചെയ്യാം. ജനറൽ പേപ്പറിന് അത് ഉപകാരപ്പെടും. അതേപോലെ HSA കൊടുക്കുന്ന സൈക്കോളജി ക്ലാസ്സുകൾ ടെറ്റുകാരും സെറ്റുകാരും വാച്ച് ചെയ്യുക. സൈക്കോളജി ക്ലാസ്സുകൾ മാത്രം നിങ്ങൾ വാച്ച് ചെയ്താൽ മതി. അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം HSA GK കറണ്ട് അഫയേഴ്സ് പോലുള്ള ക്ലാസ്സുകൾ ഉണ്ടാകും. അത് കേറ്റേറ്റ് സെറ്റ് ആളുകൾക്ക് ആവശ്യമില്ലാത്തതാണ്. എന്നാൽ നിങ്ങൾ PSC ശ്രമിക്കുന്നവരാണെങ്കിൽ ആ ക്ലാസ് കൂടി നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഉപകാരപ്പെടുന്നതാണ്. HSA, സെറ്റ്, ടെറ്റ്, നെറ്റ് എല്ലാ ആളുകൾക്കും ഉപകാരപ്പെടുന്നതാണ്. കാരണം പലപ്പോഴും ആവർത്തിച്ചു വരുന്ന എന്നാൽ നമ്മളെ വളരെയധികം കുഴപ്പിക്കുകയും കൺഫ്യൂഷൻ ആക്കുകയും ചെയ്യുന്ന ചില ടേംസുകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. എന്നിട്ട് വീഡിയോ കുറിച്ചുള്ള കമൻസ് താഴെ നിങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുക, ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് പറയുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് കൂടുതൽ കത്തിവെക്കാതെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ നിങ്ങളെ കുഴപ്പിക്കുന്ന ടേമാണ് ആനിമിസം. എന്താ ആനിമിസം എന്ന് പറഞ്ഞാൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറയാം. എ ചൈൽഡ്സ് ബിലീഫ് ദാറ്റ് ഓൾ തിങ്സ് ആർ ലിവിങ് ആൻഡ് ഹാവ് ഫീലിങ്സ് ആൻഡ് ഇൻറ്റൻഷൻസ് ജസ്റ്റ് വി ഹ്യൂമൻസ് ഡു. അതായത് കുട്ടികളുടെ ഒരു പ്രായത്തിൽ അവർ വിശ്വസിക്കുന്നത് എല്ലാ ഓബ്ജക്ട്സും എല്ലാ പ്ലാന്റ്സും അവർ ജീവിക്കുന്നുണ്ടെന്നും അവർക്ക് മനുഷ്യരുടേതുപോലുള്ള ഫീലിങ്സും ചിന്തകളും ഒക്കെ ഉണ്ടെന്നും ആണ്. ഇപ്പോൾ ഉദാഹരണമായി പിയാഷെയുടെ അദ്ദേഹത്തിൻ്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി പറയുമ്പോൾ തന്നെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ആനിമിസം എന്ന് പിയാഷെ സൂചിപ്പിക്കുന്നുണ്ട്. അഥവാ അവർ കളിക്കുന്ന പാവകളാകട്ടെ, അല്ലെങ്കിൽ ടോയ്സ് ആകട്ടെ, അതിനൊക്കെ ജീവനുണ്ടത്. അതുകൊണ്ടാണ് കുട്ടികൾ പലപ്പോഴും ഈ ഡോൾസൊക്കെ ആയിട്ട് സംസാരിക്കുന്നത്. കാരണം അവരെ പോലെ തന്നെ വിശപ്പുണ്ട്, ദാഹമുണ്ട്, ഉറക്കമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ വിശ്വസിക്കുകയാണ്. അതിനെയാണ് ആനിമിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ടേമാണ്. ഇത് കൺഫ്യൂഷൻ വരാത്ത രൂപത്തിൽ ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒരു കോഡ് നമുക്കൊന്ന് ഓർത്ത് വെക്കാം. ആനിമോൾ ഡോളുമായി സംസാരിച്ചു. ആനിമോൾ ഡോളുമായി സംസാരിക്കുന്ന രീതിക്കാണ് ആനിമിസം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചിട്ട് ഇതെന്താ സംഭവം ചോദിക്കാം. അതല്ലാതെ ഇൻഡയറക്റ്റായിട്ട് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന, മുമ്പും നമ്മൾ സൂചിപ്പിക്കേണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഡെഫിനേഷൻ ചോദിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൻസർ ചെയ്യും. പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. പിന്നെ ഇതാണ്, എ 3-year-old boy സേസ് ദ സൺ ഈസ് ആംഗ്രി. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആനിമിസം, ഈഗോ സെൻട്രിസം, ക്രിറ്റിസിസം, ഇൻട്യൂഷൻ. ഏതായിരിക്കും? ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ആനിമിസമാണ്. ഇവിടെ നമ്മൾ ഡെഫിനിഷൻ അല്ല ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഒരു 3 വയസ്സായ കുട്ടി പറയുകയാണ് സൂര്യൻ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ ഡെഫിനിഷൻ അല്ലല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഡയറക്റ്റർ ചോദ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഡെഫിനിഷൻ മാത്രം പഠിച്ചാൽ പോരാ, അതിനെ ഇൻഡയറക്റ്റായിട്ട് ചോദിക്കുന്ന ഒരു മെത്തേഡ് കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ടേമിലേക്ക് പോകാം. റിപ്പിൾ എഫക്റ്റ് ആണ് കുഴപ്പിക്കുന്ന മറ്റൊരു ടേം. റിപ്പിൾ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വെൻ ടീച്ചേഴ്സ് കറക്റ്റ് മിസ് ബിഹേവിയർ ഇൻ വൺ സ്റ്റുഡൻറ്റ് ഇറ്റ് ഓഫൺ ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് നിയർ ബൈ സ്റ്റുഡൻസ്. ദിസ് ഈസ് നോൺ ആസ് ദ റിപ്പിൾ എഫക്റ്റ്. അതായത് ഒരു മിസ് ബിഹേവിയർ ചെയ്ത കുട്ടിയെ ടീച്ചർ കറക്റ്റ് ചെയ്തു അല്ലെങ്കിൽ പണിഷ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് കാണുന്ന മറ്റു കുട്ടികൾക്കും അവരിലൊരു ഭയപ്പാടുണ്ടാകുകയും അവർ ഈ മിസ് ബിഹേവിയറിൽ ഒഴിവാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ടീച്ചർ യഥാർത്ഥത്തിൽ മിസ് ബിഹേവിയർ ചെയ്ത കുട്ടിയെയാണ് ശിക്ഷിച്ചത് അല്ലെങ്കിൽ ചീത്ത പറഞ്ഞതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു പേടി കൊണ്ട് അവൻ്റെ ചുറ്റുമുള്ള കുട്ടികളും കൂടി ഈ ഒരു മിസ് ബിഹേവിയർ ഒഴിവാക്കാൻ തയ്യാറാകും. ആ ശിക്ഷയോടുള്ള
ഭയം കാരണത്താൽ. ഇതിനെയാണ് എന്ത് പറയുന്നത്, റിപ്പിൾ എഫക്റ്റ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ടീച്ചർ ആ ചുറ്റുമുള്ള കുട്ടികളെ എല്ലാം ഇതാക്കിയത്, പക്ഷെ ഇവനിൽ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഇവനെ കറക്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് മറ്റുള്ള കുട്ടികൾക്ക് കൂടി ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. അപ്പോൾ റിപ്പിൾ എഫക്റ്റ് നമുക്കൊന്ന് ഓർത്ത് വെക്കാൻ, റീ അപ്ലൈ എന്നുള്ളത് ഓർത്ത് വെക്കുക. എപ്പോഴാണ് നമ്മൾ റീ അപ്ലൈ ചെയ്യുന്നത്? എന്തെങ്കിലും നമ്മുടെ ആപ്ലിക്കേഷനിൽ മിസ്റ്റേക്കുകൾ ഉണ്ടാകുമെന്ന് നമ്മൾ അറിയുമ്പോൾ അല്ലേ, ഒന്നില്ലെങ്കിൽ നമ്മളത് അതിനുശേഷം കണ്ടെത്തുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞൊക്കെ തരുമ്പോഴാണ് നമ്മളത് തിരുത്താൻ തയ്യാറാകുന്നത്. അപ്പോൾ അങ്ങനെ മറ്റൊരാൾ പറഞ്ഞു തരുന്ന എഫക്റ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ തെറ്റിനെ തിരുത്തുന്നതിന് വേണ്ടി റീഅപ്ലൈ ചെയ്യുന്നു എന്നൊന്ന് സാധാരണവൾക്കൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒരു കണക്ട് ചെയ്ത് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, അതിനകത്ത് വേറൊന്നും നമുക്കൊരു കോഡായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ഡെഫിനേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഒരു ഇൻഡയറക്റ്റായിട്ട് വരുന്നതിന് എങ്ങനെയായിരിക്കും വരാം? ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ടീച്ചർ രാജു ഒരു തെറ്റ് ചെയ്തപ്പോൾ ടീച്ചർ അവനെ ചീത്ത പറഞ്ഞു. ഇത് അവൻ്റെ കൂട്ടുകാരൻ ബാലുവിന് ഭയപ്പാടുണ്ടാക്കി അല്ലെങ്കിൽ അവൻ പേടിയുണ്ടാക്കി എന്ന്. ഇതിനെ എന്താണ് പറയുന്നത്, എന്ത് എഫക്റ്റ് എന്നാണ് പറയുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? റിപ്പിൾ എഫക്റ്റ് ആണ്. റിപ്പിൾ എഫക്റ്റിനാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടി നിങ്ങളൊന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഓക്കെ, അടുത്ത ടേമിലേക്ക് നമുക്ക് പോകാം. അടുത്തൊരു കുഴപ്പിക്കുന്ന ടേമാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഡിസ്കഷൻ ടു സോൾവ് എ പ്രോബ്ലം ഓർ ഗെറ്റ് ഐഡിയാസ് വിത്ത് ക്രിയേറ്റീവ് കമൻസ് എൻകറേജ്ഡ്. അതായത് ഏതെങ്കിലും ഒരു പ്രശ്ന പരിഹാരത്തിന് ഒരു ഗ്രൂപ്പ് ഇരുന്നു കൊണ്ട് പുതിയ ഐഡിയകളും പുതിയ ക്രിയേറ്റിവിറ്റികളും രൂപീകരിച്ചുകൊണ്ട് ആ ആശയങ്ങൾ കൊണ്ട് ഒരു പ്രശ്ന പരിഹാരം നടത്തുക. ഒരു പ്രശ്നമുണ്ടായി, ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ പുതിയ ഐഡിയകളും ക്രിയേറ്റിവിറ്റികളും കൊണ്ടുവന്ന് ആ പ്രശ്നത്തിന് പരിഹാരം കാണുക, അതിനെയാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മളൊക്കെ ടീച്ചിങ് ഫീൽഡിലുള്ള ആളുകളാണല്ലോ. അപ്പം നമ്മൾ കുറച്ച് പേരിൽ നിന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്, നാളെ നമുക്കൊരു സ്വന്തമായിട്ടൊരു പ്രീ കെ ജി തുടങ്ങണം എന്ന് വിചാരിക്കാം. അപ്പോൾ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരട്ടെ എന്ന് പറയുമ്പോൾ ഒരു 5 ഐഡിയാസ് എഴുതുക. ആ 5 ഐഡിയാസ് എഴുതുന്നു. ചിലപ്പോൾ യോജിക്കുന്നതുണ്ടാകാം, അല്ലെങ്കിൽ ശരിയാകുന്നതുണ്ടാകാം, ശരിയല്ലാത്തതുണ്ടാകാം, അതൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഒരു 5 ഐഡിയാസ് കൊണ്ടുവരുന്നു, ആ ഐഡിയാസ് അവർ പറയുന്നു. അപ്പോൾ അതിൽ ചിലപ്പോൾ ഈ ഐഡിയാസ് പറയുന്ന ഒരേ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഒരേ ലെവലിൽ ഐഡിയകൾ പറയുന്ന ആശയങ്ങൾ പറയുന്നവരുണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ സ്കൂൾ തുടങ്ങുമ്പോൾ ഒരാൾ പറയുന്നത് നല്ല ഫർണിച്ചർ വേണം എന്നൊരാളുടെ ഐഡിയ എന്ന് വിചാരിക്കാം. അപ്പോൾ ഇപ്പുറത്തെ ഒരാൾ പറയുന്നത് നമ്മൾ വിസിറ്റേഴ്സ് വരുമ്പോൾ, പ്രത്യേകിച്ച് പാരൻസ് വരുമ്പോൾ അവർക്ക് ഇരിക്കുന്നതിന് വേണ്ടി നല്ലൊരു ചെയേഴ്സ് നമ്മൾ കണ്ടെത്തണം എന്ന് പറയുകയാണെങ്കിൽ രണ്ടും ഒരേ കാറ്റഗറിയിൽ വരുന്നതാണല്ലോ. അപ്പോൾ ഫർണിച്ചർ എന്നുള്ളൊരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളിൽ നിന്ന് വരുന്ന എന്നാൽ ഒരേ കാറ്റഗറിയിലുള്ള കാര്യങ്ങളെ അത് ഏകോപിച്ച് ഒരേ കാറ്റഗറിയാക്കാം, ഒരേ തരത്തിൽ വരുന്ന ആശയങ്ങളെ ഒരേ ലെവലിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെയൊക്കെ പുതിയ ആശയങ്ങളെ കണ്ടെത്തി ഒരു പ്രശ്ന പരിഹാരം നടത്തുന്നതിനെയാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി, തലച്ചോറ് ചൂടാകുക, ബ്രെയിൻ ചൂടാകുക. ബ്രെയിൻ ചൂടാകുമ്പോഴാണ് പുതിയ പുതിയ ചിന്തകളും കാര്യങ്ങളൊക്കെ നമുക്ക് വരേണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാം. ഇതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, നമ്മളെ കുഴപ്പിക്കുന്ന ചില ടേംസ് ആണ്. ഇതിൻ്റെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് തൽക്കാലത്തേക്ക് ഈ വീഡിയോയിൽ ഇത്രേ പറയുന്നുള്ളൂ. ഇനിയും നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയുമായി പുതിയ ക്ലാസ്സുമായി കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.